മഹാകവിയും എഴുത്തുകാരനും. മുഖത്ത് ആസുരീക വികൃതഭാവം നിറഞ്ഞു നിൽക്കുന്നതുമായ സച്ചിദാനന്ദ, നിങ്ങളും മാറും, നിങ്ങളും മാറും. ചന്ദനം തൊട്ടവരെ കാണുമ്പോൾ തീവ്രവാദം ഓർമ്മിക്കുന്ന മുകുന്ദൻ ചന്ദനം തൊട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് വീഡിയോ എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടും അവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ എടുത്തിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും ഗുരുവായൂരപ്പനെ കാണാനെന്ന് പറഞ്ഞില്ലേ? ദുരന്ത ജന്മങ്ങൾ മാറുന്നു. DYFIയുടെ മീറ്റിങ്ങിൽ നമ്മുടെ KR ഗൗരി പറഞ്ഞില്ലേ, നിങ്ങൾ വായിക്കേണ്ടത് ഭാഗവതവും ഭഗവത്ഗീതയുമാണ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും അല്ലെന്ന് പറഞ്ഞില്ലേ? മാറും. മകനെ ഗുരുവായൂരിൽ ചെന്ന് മാസാമാസം മുട്ടിറക്കാൻ വേണ്ടിയിട്ട് അയക്കുന്നില്ലേ? 98ഓ 100ഓ വയസ്സായിട്ടുള്ള വെട്ടിനിരത്തലിൻ്റെ നേതാവ് അച്യുതാനന്ദൻ, അയാളെപ്പോലെ അദ്ദേഹത്തെ പോലെ നിങ്ങളും മാറും. മുകളിലൊരുവനുണ്ട് എന്ന് പറഞ്ഞില്ലേ EK നായനാര്? ഭഗവത്ഗീത പോപ്പിന് കൊണ്ടോ കൊടുത്തില്ലേ? EMS എഴുതിയ പുസ്തകം അല്ലല്ലോ പോപ്പിന് കൊണ്ടോ ഈ കൊടുത്തത്. ആ EK നായനാർക്ക് മുകളിൽ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്കും മുകളിൽ ഒരാളുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ മാറും. സച്ചിദാനന്ദ, നമ്മുടെ ശബരിമലയെയും മറ്റുള്ളവനെയും അവഹേളിച്ച ജി സുധാകരൻ എന്ന മാനസിക രോഗി, അദ്ദേഹം അല്ലെങ്കിൽ അയാളും മാറിയിട്ടുണ്ട്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നിരീശ്വരവാദത്തിൻ്റെ പരമകാഷ്ടയിലിരുന്നുകൊണ്ട് ഒച്ചയെടുത്ത് പൂണൂല് പൊട്ടിച്ചില്ലേ? സച്ചിദാനന്ദ, അദ്ദേഹം അല്ലെങ്കിൽ അയാളും പഴനിയിൽ പോയി, ഭാര്യയുടെ പേരിൽ പോയി. പുറത്ത് കാത്തു നിൽക്കുക അല്ല കേട്ടോ ചെയ്തത് സച്ചിദാനന്ദ. ഭാര്യയുടെ കൂട്ടത്തിൽ പഴനിക്കകത്ത് കയറി 3 പ്രദക്ഷിണം വെച്ച് പുറത്ത് വരുമ്പോഴാണ് മാതൃഭൂമിയുടെ ഡെപ്യൂട്ടി ചീഫ് എഡിറ്റർ കാണുന്നത്. ഞാൻ അമ്പലത്തിൽ പോയി എന്ന് ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഏതായാലും EMS അമ്പലത്തിൽ പോയി. മക്കളെ എല്ലാവരെയും കെട്ടിച്ചു കൊടുത്തത് നമ്പൂതിരിമാർക്കാണ്. അതും ആചാരപ്രകാരം അച്ഛൻ്റെയും അമ്മയുടെയും 16 അടിയന്തരം വെച്ചതും നമ്പൂതിരിയുടെ ആചാരപ്രകാരം തന്നെയാണ്. നമ്പൂതിരിപ്പാട് എന്ന പേര് വെച്ചുകൊണ്ട് തന്നെയാണ് EMS ഇതൊക്കെ ചെയ്തതെന്ന് മറക്കരുത് കേട്ടോ. AK ഗോപാലൻ്റെ തറവാട് ക്ഷേത്രം 10 ലക്ഷം രൂപ കൊടുത്ത് നവീകരിച്ച് കൊടിമരം പ്രതിഷ്ഠിച്ചതൊക്കെ AK ഗോപാലൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടാണ്. തറവാട് ക്ഷേത്രം ലോകത്തിന് വിട്ടുകൊടുത്തതും ഗംഭീരമാക്കിയതും അന്ത്യത്തിൽ ചാവാങ്കാലത്ത് വെള്ളം ഇറങ്ങോ എന്ന് സംശയം തോന്നിയത് കൊണ്ടാണ്. മാറിയില്ലേ നമ്മുടെ നേതാവ്, നായകൻ, ക്യാപ്റ്റൻ പിണറായി വിജയൻ തെലുങ്കാനയെ പോയപ്പോഴത്തേക്കും പൂവിട്ടില്ലേ? ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് ചേരില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കായിരുന്നില്ലേ? ഊരിപ്പിടിച്ച വാളിൻ്റെയും നിവർത്തിപ്പിടിച്ച കത്തിയുടെയും ഇടയിൽ കൂടെ 2000 പോലീസ് ഉണ്ടായിരുന്നപ്പോൾ നടന്ന മനുഷ്യൻ എന്തേ അവിടെ കൊണ്ടുപോയിട്ട് പൂവിട്ടു? അവരും മാറും, അവരുടെ അപ്പൂപ്പന്മാരും മാറും. സച്ചിദാനന്ദ, യെച്ചൂരി മകരസംക്രാന്തി ദിവസം തലയിൽ പൂവും വെച്ചുകൊണ്ട് ചന്ദനം തൊട്ടുകൊണ്ട് മകരസംക്രാന്തി ഘോഷയാത്രയിലെ ഫ്രണ്ടിൽ നടക്കുന്നത് കണ്ടിരുന്നോ സച്ചിദാനന്ദ? സച്ചിദാനന്ദനത് കാണണം. നിങ്ങളെയൊക്കെ ബഹുമാനിക്കാൻ കേരളീയർക്ക് ഒരു തരത്തിലുള്ള താല്പര്യമില്ല. പിന്നെ ഗവൺമെൻറ്റിൻ്റെ കുറേ ചെയർമാൻഷിപ്പും കുറേ സാഹിത്യകാരൻ, സാംസ്കാരിക നായകൻ, ബുദ്ധിജീവി എന്ന പട്ടമൊക്കെ കൊടുത്ത് ആരംഗീകരിച്ചില്ലെങ്കിലും പോകുന്ന നിങ്ങളെയൊക്കെ ഇവർ മാറ്റിമറയ്ക്കും. യെച്ചൂരി മാറി, പിണറായി വിജയൻ കേരളത്തിന് പുറത്തു പോകുമ്പോൾ മാറുന്നു. നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചില്ലേ ഒരാൾ? മക്കളെയൊക്കെ കള്ളക്കടത്തുകാരും കരിഞ്ചന്തക്കാരും ഒക്കെ ആക്കി ഡ്രഗ് ട്രാഫിക്ക് ചെയ്ത മനുഷ്യൻ അങ്ങേരുണ്ടല്ലോ. കോടിയേരി നമ്പ്യാര്, ബാലകൃഷ്ണൻ നമ്പ്യാര്, അങ്ങേര പൂമൂടൽ നടത്തിയത് തിരുമാന്താംകുന്നിൽ എന്നിട്ട് ഓടിൻ്റെ ഇടയിൽ കൂടെ നോക്കിയത്. അങ്ങേര നമ്പൂതിരിമാരെ വിളിച്ച് മന്ത്രവാദം നടത്തിയിട്ട് നമ്പൂതിരിമാരെ വിളിച്ച് വീട്ടിലുള്ള ഭൂതപ്രേത പിശാചുക്കൾ പോകാൻ, AKG സെൻ്ററിൽ നിന്ന് പുറത്തേക്ക് പോയാൽ തന്നെ ഭൂതപ്രേത പിശാചുക്കൾ തന്നെ പോക്കോളും, മന്ത്രവാദമൊന്നും ആവശ്യമില്ല. ഏതായാലും അങ്ങേരും മാറിയിട്ടുണ്ട്. എല്ലാം മാറും, എണ്ണി 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 മാറും, നിങ്ങളും മാറും.
ഓ കടകംപള്ളി അമ്പലത്തിൽ പോയി തൊഴുതില്ലെങ്കിലും ഭാര്യമാരെ എല്ലാവരെയും മാറ്റിയില്ലേ? ഗുരുവായൂരിൽ കൊണ്ടുപോയില്ലേ? അവനവന്റെ ഭാര്യയെ മാറ്റാൻ പറ്റാത്ത കമ്മ്യൂണിസ്റ്റുകാരായ സാംസ്കാരിക നായകളായ അതുപോലെ ബുദ്ധിജീവികളായ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ മാറ്റാൻ പറ്റണില്ല. ഈ കെ നായനാർ പറഞ്ഞു, എൻ്റെ ഭാര്യ അമ്പലത്തിൽ പോകും തൊഴും. അതായത് ഈ കെ നായനാർക്ക് ഭാര്യയെ മാറ്റാൻ പറ്റിയില്ല അല്ലേ? ഇ എം എസിന് സ്വന്തം ഭാര്യയെ മാറ്റാൻ പറ്റിയില്ല അല്ലേ? പിണറായി വിജയന് തെലുങ്കാനയിൽ പോയപ്പോൾ പൂ വിടാതിരിക്കാൻ പറ്റിയില്ല അല്ലേ? വി എസ് അച്യുതാനന്ദന് സ്വന്തം മകനെ മാറ്റാൻ പറ്റിയില്ല അല്ലേ? വയസ്സാവുമ്പോഴത്തേക്കും നമ്മളുടെ വേദഗ്രന്ഥങ്ങളും സ്മൃതിഗ്രന്ഥങ്ങളും കത്തിച്ച ഈ കെ ആർ ഗൗരിക്ക് അവസാനം ഭഗവത്ഗീതയും ഭാഗവതവും വായിക്കണമെന്ന് DYFIക്കാരുടെ നെഞ്ചത്ത് കയറി പറയേണ്ടി വന്നു അല്ലേ? അങ്ങനെ ഓരോന്നും മാറും. മുകുന്ദൻ ചന്ദനം തൊട്ട് പുറത്തേക്ക് വന്നു, എന്നിട്ട് ഫോട്ടോ എടുത്തു. ഇവരെയൊക്കെ എന്ത് വാക്കാ ഉപയോഗിക്കണ്ടേ സച്ചിദാനന്ദ? കുറേ എണ്ണങ്ങളുണ്ട് നിങ്ങളെപ്പോലെ, പക്ഷെ ഒന്നുണ്ട്, മഹാസാഗരത്തിലേക്ക് നിങ്ങളെപ്പോലെയുള്ള ഒരു ബക്കറ്റ് ചാണകവെള്ളമോ കലക്കവെള്ളമോ മഹാസാഗരത്തിലേക്ക് ഒഴിച്ചാൽ അതൊന്നും ആ സാഗരത്തെ ബാധിക്കില്ല. 36,000 കുഴലുകളിൽ കൂടെയാണ് ഫാക്ടറി വേസ്റ്റ് ഗംഗയിലേക്ക് വരുന്നത്. അത് ആ ഗംഗാനദി ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് 6 വർഷം മുമ്പ് ഒരാൾ തീരുമാനിച്ചു. അതിപ്പോൾ ശുദ്ധമാണ്. ഞാനതിൽ കുളിച്ചു സച്ചിദാനന്ദ, ഞാനതിൽ കുളിച്ചു. താനും കുളിക്കും. നിങ്ങളെന്നൊക്കെ പറയണമെങ്കിൽ അതിന് യോഗ്യത വേണം. താനും കുളിക്കും. ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത്, ക്രിസ്തുധർമ്മം അല്ലെങ്കിൽ ക്രിസ്തുമതം അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും യൂറോപ്യന്മാരും ആസ്ട്രേലിയക്കാരും ന്യൂസിലൻഡുകാരും ചവറ്റുകൊട്ടയിലേക്ക് ഇടുന്ന മാതിരി ഒരു പുസ്തകമല്ല സച്ചിദാനന്ദ. ഇവിടെ എഴുതിയവരെല്ലാം ഗംഭീരമായിട്ട് എഴുതിയവരാണ്. പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി പോലും ഗുരുവായൂരപ്പനെ അവഹേളിച്ചുവെങ്കിലും, കൃഷ്ണനെ അവഹേളിച്ചുവെങ്കിലും ഒരു തരത്തിലൊരു ഭക്തനൊക്കെയാണ്. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക അവരെ മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ ഹിന്ദു കോൺക്ലേവ്, ഹിന്ദു എൻക്ലേവ് എന്ന് പറയപ്പെട്ടു. എൻക്ലേവാണോ കോൺക്ലേവാണോ രണ്ടും മാറി മാറി പറയുന്ന കേട്ടു. അതിൽ കുറെ പേരെ വിളിച്ചിരുന്നു. കോൺഗ്രസ്സുകാരെ വിളിച്ചിരുന്നു, BJPക്കാരെ വിളിച്ചിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ചിരുന്നു, സാഹിത്യകാരന്മാരെ വിളിച്ചിരുന്നു. അതിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് SMS-ഉം വാട്സപ്പ് മെസ്സേജും അയച്ചത് താൻ മാത്രമാണ്. ഒരുപക്ഷെ ജന്മം നൽകിയ സമയത്ത് മാതാപിതാക്കൾ വിചാരിച്ച് കാണില്ല ഇതുപോലെ ഒരു ലോകപ്രസിദ്ധ സാഹിത്യകാരൻ ഹിന്ദുധർമ്മത്തിൽ അവനവൻ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് പോകട്ടെ, മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിക്കരുതെന്ന് പറയാൻ പാകത്തിന് വളർത്തി തളർന്ന ഒരു മനുഷ്യൻ. നിങ്ങൾ മാറും സച്ചിദാനന്ദ, നിങ്ങളെക്കാൾ കൊലകൊമ്പന്മാരൊക്കെ മാറി കട്ടിലിൽ കിടക്കുന്നുണ്ട് വെള്ളം ഉറങ്ങാതെ ചിലതൊക്കെ, നിങ്ങളും മാറും. ജി സുധാകരനും KR ഗൗരിയും പിണറായി വിജയനും മാറി നമ്മുടെ തലശ്ശേരിയിലെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ 3-ാമത്തെ നിലയിൽ മരണത്തിൻ്റെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞ് ഗണപതി ഹോമം നടത്തിയവരില്ലേ, അവരും മാറും. അവരും മാറും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹോസ്പിറ്റലാത്. അങ്ങനെ ഓരോരുത്തരായി മാറും. പുറത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകാരും, നിങ്ങളൊക്കെ അകത്ത് ഹിന്ദുധർമ്മത്തിൻ്റെ MM ലോറൻസിൻ്റെ മകൻ കണ്ടല്ലോ RSSൻ്റെ ഗണവേഷം ധരിച്ചിട്ടാണ് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാ. സച്ചിദാനന്ദ കേട്ടായിരുന്നോ? ജ്യോതി ബസു എന്ന് പറഞ്ഞൊരു ഒരു ദുരന്ത ജന്മമുണ്ട്. 2000-ത്തിലധികം ഹിന്ദുക്കളെ പച്ചയ്ക്ക് ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെടാൻ വന്നവരെ പോലീസിനെ കൊണ്ട് കൊല്ലിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്ത ജന്മം ജ്യോതി ബസു. അയാളുടെ മക്കളുടെ മക്കളെ പഠിപ്പിക്കുന്നത് RSSൻ്റെ സ്കൂളിലാണ്. അറിയോ സച്ചിദാനന്ദ, താനും മാറും. എണ്ണി പറയാൻ ഇനിയുമുണ്ട്, ധാരാളം ധാരാളമുണ്ട്. 1-2 കാര്യങ്ങളൊന്നുമല്ല, നിങ്ങളെല്ലാം മാറും. കാരണം ഒരു 100 വർഷം മുമ്പ് ഉണ്ടായ ഗതികെട്ടാ പ്രേതങ്ങളുടെ കമ്മ്യൂണിസം എവിടെയൊക്കെ ഉത്ഭവിച്ചോ അവിടെയൊക്കെ ആ നാടിനെ മുടിപ്പിക്കാൻ വേണ്ടി അഗ്നിപർവ്വതം പോലെ ചുട്ടു ചാമ്പലാക്കിയ നിങ്ങളെ ആ
അത് ഈസ്റ്റ് ജർമ്മനി ആണെങ്കിലും പഴയ യു എസ് എസ് ആർ ആണെങ്കിലും ക്യൂബയാണെങ്കിലും നോർത്ത് അമേരിക്ക നോർത്ത് കൊറിയ ആണെങ്കിലും ചൈനയാണെങ്കിലും കമ്മ്യൂണിസത്തിൻ്റെ നീച നികൃഷ്ട ദാരുണമായ ചരിത്രം അറിയുന്നവരെല്ലാം മാറും, താനും മാറും, നിങ്ങളും മാറും. ബഹുമാനിക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെന്ന് പറയുമായിരുന്നു. പക്ഷെ വേറെ ചിലർ പറയും, ഗോപാലകൃഷ്ണ സച്ചിദാനന്ദനെ താനെന്ന് പറഞ്ഞത് ശരിയായില്ല, നിങ്ങൾ അദ്ദേഹം എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ താങ്കൾ എന്നെങ്കിലും പറയാമായിരുന്നു എന്ന്. പക്ഷെ വീരപ്പനെയൊക്കെ എങ്ങനെയാണ് താങ്കൾ എന്ന് പറയുക? ഫൂലൻ ദേവിയെ, സദ്ദാം ഹുസൈനെ, ഒസാമ ബിൻ ലാദനെ, ഗദ്ദാഫിയെ, പോൾ പോർട്ടിനെ, ഇവരെയൊക്കെ എങ്ങനെയാണ് താങ്കൾ നിങ്ങൾ എന്നൊക്കെ പറയുക എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ സമൂഹത്തിന് വേണ്ടി ഞാൻ പറയുന്നു, നിങ്ങളും മാറും. ചാവാങ്കാലത്ത് തൊണ്ടയിലൊഴിക്കുന്ന വെള്ളം ഇറങ്ങാതെ വരുമ്പോൾ ഈ രാഷ്ട്രത്തെയും ഈ സംസ്കാരത്തെയും തകർത്ത് തരിപ്പണമാക്കിയവർ ഓരോന്നായിട്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും മാറുന്ന മാതിരി സച്ചിദാനന്ദ നിങ്ങളും മാറും. അന്ന് ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചോദിക്കാനൊന്നും വരില്ല. പക്ഷെ മറുനാടൻ സക്രിയയിൽ കർമ്മ ന്യൂസും തത്വമയി ന്യൂസും അവരൊക്കെ അന്ന് നിങ്ങളോട് ചോദിക്കും, ഇന്ന് ചോദിക്കുന്നുണ്ട്. പിണറായി വിജയൻ്റെ പൂവിടുന്ന ഫോട്ടോയും വീഡിയോയും കാണിച്ച് അവരൊക്കെ ചോദിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ക്ലിഫ് ഹൗസിൽ തൊഴുത്തുണ്ടാക്കി പശുവിനെ പ്രദക്ഷിണം വെക്കണമെന്ന് പറയുന്നത് ഏതായാലും ലോകത്തിലെ ഒരു മന്ത്രിയുടെയും വീട്ടിൽ തൊഴുത്തുണ്ടാക്കേണ്ടി വന്നിട്ടില്ല. അതാരോ പ്രശ്നം വെച്ചിട്ട് പറഞ്ഞതാ. ഏതായാലും അച്യുതാനന്ദൻ താറ്റിയോട്, കണ്ണൂർ താറ്റിയോട് ക്ഷേത്രത്തിലെ പരമേശ്വരൻ നമ്പൂതിരിയുടെ അടുത്ത് സമയം ചോദിച്ചു 11:30 നിന്ന് സത്യപ്രതിജ്ഞ 2:30 മാറ്റിയില്ലേ? സച്ചിദാനന്ദ അതുപോലെ നിങ്ങൾ മാറും, നിങ്ങൾ മാറും. ഹിന്ദു എൻക്ലേവിലും കോൺക്ലേവിലും നിങ്ങൾ പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും അത് കുറെ കൂടി ശുദ്ധമാവുന്നതല്ലാതെ നിങ്ങൾ പങ്കെടുത്താലുണ്ടാകുന്ന അശുദ്ധി അതിലുണ്ടാവില്ല. പിന്നെ അവരെല്ലാവരെയും വിളിച്ചു, കുറേ ഹിന്ദു പ്രോജക്റ്റുകൾ, കുറേ ഹിന്ദുക്കൾക്ക് നമ്മുടെ മലബാർ ജ്വല്ലറിയിൽ സ്കോളർഷിപ്പ് കൊടുത്തവരുടെ ഫോട്ടോ കണ്ടോ സച്ചിദാനന്ദ? മലബാർ ജ്വല്ലറിയിൽ നിന്ന് ഗോൾഡ് വാങ്ങിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വാങ്ങിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മലബാർ ജ്വല്ലറിക്കാർ സ്കോളർഷിപ്പ് കൊടുത്തത് തട്ടമിട്ട, ഹിജാബ് ഇട്ട, പർദ്ദയിട്ട കുട്ടികൾക്ക് മാത്രമാണ്. പക്ഷെ അത് സെക്കുലറിസമാണ്. ഇത് നമ്മുടെ ഹിന്ദു എൻക്ലേവ് എന്ന പേരുള്ളത് കൊണ്ടാണ് നിങ്ങളെ പോലെയുള്ളവർക്ക് ചൊറിയുന്നത്. കുറേ കാലം കഴിയുമ്പോൾ വെള്ളം ഇറങ്ങാതെ കുത്തിപ്പിടിച്ച് നടക്കേണ്ടി വരുമ്പോൾ ഇ കെ നയനാർ പറഞ്ഞ മാതിരി താനും അല്ലെങ്കിൽ നിങ്ങളും പറയും, മുകളിലൊരാളുണ്ട് ചെയ്തു കൂട്ടിയതെല്ലാം അന്ന് തിരുത്തുമ്പോൾ കൂവാൻ ശബ്ദം വരുമെങ്കിൽ നിങ്ങളുടെ മുമ്പിലിരുന്നുകൊണ്ട് ഒന്ന് കൂവാൻ. അന്ന് സൈലൻ്റായിട്ടാണെങ്കിലും മറുനാടൻ സക്രിയ കർമ്മ ന്യൂസിലും തത്വമയിലും ഭാരത് ലൈവിലുമുള്ളവരുണ്ടാവും, ഉറപ്പാണ്. ആർ എസ് എസ്കാർ വരില്ല, കാരണം അവർക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾക്ക് പറ്റിയത് ഇതുമാതിരിയുള്ളവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മാറും. തലയ്ക്ക് മുണ്ടിട്ടുകൊണ്ട് നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു ദിവസം വരും സച്ചിദാനന്ദ. ഓർത്തോളുക നിങ്ങൾ. ഏതായാലും വാട്സപ്പ് മെസ്സേജും എസ് എം എസിലൂടെ കോൺക്ലേവിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് എത്ര പേര് അനുസരിച്ചു സച്ചിദാനന്ദ? തന്നെക്കാളൊക്കെ വിലമതിക്കുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട്. തൻ്റെ ഇരുട്ട് ബുദ്ധിയും കുരുട്ട് ബുദ്ധിയും പലപ്പോഴും അവിടെ വർക്ക് ചെയ്യില്ല. അഥവാ കുറച്ചൊക്കെ വർക്ക് ചെയ്താലും കുറച്ച് നേരത്തേക്ക് സച്ചിദാനന്ദ, ഈ രാഷ്ട്രം ഒരു 10,000 വർഷമായിട്ട് നിലനിന്നതാണ് സച്ചിദാനന്ദ. തൻ്റെ കമ്മ്യൂണിസം ഒരു ചൊവ്വേനേരെ 3 തലമുറയില്ല. കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളുടെ ജോലി കമ്മ്യൂണിസം പ്രചരിപ്പിക്കലായിരുന്നില്ല. ഇപ്പം ഭരിക്കുന്ന ആൾക്കാരുടെ മക്കളും മരുമക്കളും ചെയ്യുന്നത് എന്താണ്? അച്യുതാനന്ദൻ്റെ മകൻ്റെ പേരിലുള്ള 2 കോടിയുടെ അഴിമതി എവിടെ പോയി? ബന്ധുവിന് 2 ഏക്കർ കൊടുത്തതിൻ്റെ അഴിമതി എവിടെ പോയി? അങ്ങനെ ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിമാരുണ്ടാക്കിയ കോടികളും ഷെയറുകളൊക്കെ എത്രയുണ്ട്? അവർ കമ്മ്യൂണിസം കൊണ്ടൊന്നും ജീവിക്കുന്നവരല്ല. അന്ത്യത്തിൽ ചാവാങ്കാലത്ത് വെള്ളം ഇറങ്ങാതെ കട്ടിലിൽ കിടക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ചെയ്തു കൂട്ടിയ കുറ്റങ്ങളും പാപങ്ങളും അന്ന് കൃഷ്ണ എന്ന് വിളിക്കും താനും തൻ്റെ കൂടെയുള്ളവരും എന്ന് മറ്റെല്ലാവർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട്, തനിക്കത് അർഹതയില്ലാത്തത് കൊണ്ട്, നിങ്ങൾക്കത് അർഹതയില്ലാത്തത് കൊണ്ട്.
നിർത്തട്ടെ.